പക്ഷേ അതിനിടയിൽ 2,25,000 ആയ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ലോണ്, മാക്സിമം 5 ദിവസം എന്ന് പറഞ്ഞ ലോണ്, എല്ലാം ക്ലിയർ ചെയ്ത് ക്യാഷ് കയ്യിൽ കിട്ടിയ സമയത്ത് ഏകദേശം 15 മാസം ആയിട്ടുണ്ടായി. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിട്ടുതന്നു. അപ്പോൾ വിട്ടുന്ന തന്ന സമയത്ത് 1,73,144 രൂപയാണ് നമ്മൾ ഫിനാൻസ് ഇട്ട എമൗണ്ട് വന്നത് അൾട്ടോ 800ന്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ 1,50,000 ലോൺ ഇട്ടപ്പം അവരുടെ ഫീസും ചാർജും കാര്യങ്ങളൊക്കെ പാടെ 1,000 രൂപേൻ്റെ അടുത്ത് വന്നിട്ടു. പിന്നെ വേറെന്തോ നമ്മളെ അതുപോലെ 4,000 സംതിങ് നമ്മളെ വണ്ടിയുടെ പേപ്പറ് ക്ലിയറായിട്ട്, അതേമാതിരി നമ്മളെ ബാങ്കിൽ ലോൺ ഇടുമ്പോൾ നമ്മളെ ആർ സി ബുക്കും പോലൊരു ലേബൽ ഉണ്ടാവും ബാങ്കിൻ്റെ, അതേപോലെ ആർ ടി ഓഫീസിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ മാറി നമ്മളെ പേരിക്ക് വരണമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പാടെ 4,000, അങ്ങനെ 10,000 രൂപ എക്സ്പെൻസ് തന്നിരുന്നു. അപ്പോൾ അതും ലോണിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. 1,60,000 രൂപയ്ക്ക് ലോണിൽ ആഡ് ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായത്. അതായത് 3 വർഷത്തേക്ക് ഇങ്ങനെ 1,60,000 രൂപ 7.2, അതൊന്ന് ചില്ലറ മാറ്റങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാവും, അതായിരിക്കും ഇൻട്രസ്റ്റ് വരിക. അങ്ങനെ കൂട്ടിയപ്പോഴും നമുക്കൊരു കൂട്ടുമ്പം ഒരു മാക്സിമം 1,90,000 താഴെ റേഞ്ചിൽ ടോട്ടൽ നമ്മൾ അടിച്ചു വരുമ്പോൾ വരിക. അങ്ങനെയാണ് ഞങ്ങൾ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽസ് വന്നപ്പോൾ 1,73,144 ആയത് എങ്ങനെ വെച്ചാൽ, നമ്മളെ വണ്ടിക്കുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബമ്പർ ടു ബമ്പർ ആയിനി. അപ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വലിയ ഇൻട്രസ്റ്റിൽ ആഡ് ചെയ്തു, ആ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലോൺ അപ്രൂവൽ ആണെങ്കിൽ ഇൻഷുറൻസ് അടക്കണമല്ലോ, ബമ്പർ ടു ബമ്പർ പറ്റില്ല. അപ്പോൾ 3rd ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ അറിയില്ല, അതിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എമൗണ്ട് വന്നു 3 സംതിങ്ങോ 4 സംതിങ്ങോ ആ റേഞ്ചിൽ. പിന്നെ അത് നമ്മളോട് പറയാതെയാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ബാക്കിയുള്ളത് ഈ 13,144 എക്സ്ട്രാ വന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1,60,000 രൂപയ്ക്ക് ലോൺ ഇടാണ്, അത് 1,73,144 ഈ 13,144 ഈ ലോൺ ഇൻഷുറൻസ് വന്നു, അതേപോലെ ചേ ആ ഇൻഷുറൻസ് വന്നു, അതിൻ്റെ ഇൻട്രസ്റ്റും വന്നു. അപ്പോൾ ഒരു 5,000-6,000 ആ റേഞ്ചിൽ ബാക്കിയുള്ളത് ലോണിനുള്ള ഇൻഷുറൻസ് ആണ്. നമ്മളെ ലോണിന് ഇൻഷുറൻസ് ഉള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല, ആ എമൗണ്ടും ആഡ് ചെയ്തു, അതിലേക്കുള്ള ഇൻട്രസ്റ്റും വന്നു. അങ്ങനെ 1,73,144 നമ്മളെ ഇൻട്രസ്റ്റ് ഫിനാൻസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ 1,73,144 രൂപ വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു മാസം അടക്കാനുള്ള പ്രാപ്തി എന്ന് പറയുന്നത് ഒരു 5,300-5,500 ആ റേഞ്ചിലൊക്കെ കിട്ടാനായിരുന്നു. 1,60,000 രൂപയ്ക്ക് നമ്മൾ കണക്കൂട്ടിയപ്പം അങ്ങനെ 3 വർഷത്തേക്ക് ഓക്കെ ആയിരുന്നു 36 മന്തിന്. അങ്ങനെയുള്ളത് ഇത് വന്നു കഴിഞ്ഞപ്പം നമ്മളോട് പറയാതെയാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. 42 മന്തിന് 1,53,144 രൂപയാണ് നമ്മൾ ഫിനാൻസ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ടോട്ടല് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് മാസം 5,370 അടക്കണം. അങ്ങനെ 42 മന്തിക്ക് മന്ത് കൂടി അതേമാതിരി എമൗണ്ട് കൂടി, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ആണ് കണക്കൂട്ടി നോക്കിയപ്പം. പക്ഷേ മന്തും അതേപോലെ കൂടി അതുപോലെ എമൗണ്ടും കൂടി, അങ്ങനെ വന്നപ്പോൾ ടോട്ടൽ അടക്കേണ്ട എമൗണ്ടായിട്ട് വന്നിട്ടുള്ളത് 2,25,540. അങ്ങനെ 1,50,000 രൂപ കയ്യിൽ കിട്ടാൻ വേണ്ടി എക്സ്ട്രാ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2,25,440 രൂപ. അതായത് ഏകദേശം 75,000 ആ റേഞ്ചിലേക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു 42 മന്തിനായിട്ടുള്ളത്. ഇനി ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ലോൺ ഇട്ടിട്ട് യൂസ്ഡ് കാർസ് എടുക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഏജൻറ്റുമാരെ കയ്യിൽ കൊടുക്കാതെ ലോണ് മിക്കവാറും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് ഓൺലൈൻ ത്രൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് ചൂസ് ചെയ്യാം നമ്മൾ സ്വയം ലോൺ ഇടുമ്പം. പക്ഷേ ഈ ഏജൻറ്റുമാരിടുമ്പം അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരെ കയ്യിലുള്ള അവർക്ക് ടൈപ്പ് ഉള്ള ബാങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബാങ്കിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ചൊക്കെ ലോൺ യൂസ്ഡ് കാർഡ്സ് ഇപ്പോൾ ലോണിട്ട്, ഇപ്പോൾ എനിക്കിതിനിപ്പോൾ ലോണിട്ട് ഏകദേശം എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പം 3,00,000 രൂപയുടെ ലെവലിൽ വന്നു വണ്ടിക്ക് കോസ്റ്റ്. അപ്പോൾ യൂസ്ഡ് കാർഡ്സൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ലോൺ ഇടാതെ എടുക്കാൻ ശ്രമിക്കുക, കാരണം ഇത്രയും എമൗണ്ട് ഇൻട്രസ്റ്റ് വരും. 25,000 രൂപ അപ്പം 1,50,000 രൂപയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് വരുന്ന പറയുമ്പോൾ, അപ്പോൾ ചെറിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അതേമാതിരി ഇപ്പം 1,50,000 ലോൺ ഇട്ടാൽ നമുക്കൊരിക്കലും മുതലാവില്ല, കാരണം ഈ എക്സ്പെൻസൊക്കെ പാടെ വരുമ്പോൾ എന്തായാലും ശരിയാവില്ല. അപ്പോൾ കുറച്ചുകൂടി പൈസ അല്ലെങ്കിൽ ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ താങ്ങണ വിലക്കുള്ള ഒരു വണ്ടി എടുക്കുക അതേമാതിരി, അല്ലെങ്കിൽ ഫ്രഷ് എടുക്കാൻ ശ്രമിക്കുക.
ഗ്രോസറി ലോൺ എടുക്കുമ്പോൾ മാക്സിമം ഒന്ന് ശ്രമിച്ച് അല്ലെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് ഈ 1,50,000 രൂപക്കൊക്കെ ഇൻട്രസ്റ്റ് ഇടുന്നത് നഷ്ടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ലോണിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ റീപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയിട്ട് ലോൺ ഇടുക. അത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ കാര്യങ്ങൾ വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ യൂസർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ റിവ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.